എല്ലാവരും എന്തെടുക്കണു, സുഖല്ലേ? അപ്പോൾ ഓണത്തിൻ്റെ തിരക്കിലൊക്കെ എല്ലാവരും പെട്ട് തുടങ്ങിയിട്ടുണ്ടായിരിക്കും. ഞാനും ചെറുതായിട്ട് കേട്ടോ. അപ്പോൾ ഇന്നൊരു ഫുഡ് റെസിപ്പി എന്നൊന്നും പറയാൻ പറ്റില്ല, ചെറിയ ഫുഡ് കോമ്പിനേഷൻ്റെ വീഡിയോ ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും, കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. നമുക്കറിയാവുന്ന കുറച്ച് ഇൻഗ്രീഡിയൻസ് തന്നെയാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഹെൽത്തിയസ്റ്റ് ആയിട്ടുള്ള ഒരു വേർഷൻ ആണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഞാൻ ആ വീഡിയോയുടെ കൂടെ പറയാം. പിന്നെ കുറേ ദിവസമായി വീഡിയോസ് ഒക്കെ ഇട്ടിട്ട്, വേറെ ഒന്നുമല്ല, എഡിറ്റ് ചെയ്യാനും സമയം കിട്ടിയില്ല, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. ഇപ്രാവശ്യം ഓണം റെസിപ്പിയൊക്കെ ചെയ്യണമെന്ന് വിചാരിച്ചായിരുന്നു. പറ്റുമെന്നറിയില്ല, ഓണത്തിന് മുന്നേ പറ്റുമെന്നറിയില്ല. പറ്റുവാണെന്നുണ്ടെങ്കിൽ ഇടാം, അല്ലെന്നുണ്ടെങ്കിൽ ഓണം കഴിഞ്ഞിട്ട് റെസിപ്പീസൊക്കെ ആഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വളരെ കുഞ്ഞതാണ്, എല്ലാവരും ഒന്ന് കാണുക, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെന്താ പിന്നെ ഒരു വിശേഷം പറയാനുള്ളത്, ഇത്തിരി ഓവർ വെയിറ്റ് ആണ് ഡെലിവറി കഴിഞ്ഞതിൻ്റെ. അപ്പോൾ വെയിറ്റ് കുറയ്ക്കാനുള്ള കുറച്ച് പരിപാടിയിലൊക്കെയാണ് വെയിറ്റ് കൂടിയതിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഡയറ്റിൻ്റെ വിശേഷങ്ങളൊക്കെ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം. ഡയറ്റ് എന്ന് പറഞ്ഞാൽ പട്ടിണി കിടന്നുള്ള ഡയറ്റൊന്നും അല്ല കേട്ടോ, ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈലാണ്, പഴയ ഒരു ലൈഫ് സ്റ്റൈൽ തന്നെയാണ്. അതിലേക്ക് തിരിച്ചു പോകാനുള്ളൊരു പരിപാടിയിലൊക്കെയാണ്. അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ പിന്നീട് എന്തായാലും ആഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. എനിക്ക് ഷുവറാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലൊക്കെ അത് പ്രയോജനപ്പെട്ടിരിക്കും. അപ്പം ഞാൻ ഇതാ എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് കണ്ടപ്പോൾ തന്നെ ഏകദേശം നിങ്ങൾക്ക് ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എന്താണ് എന്നുള്ളത്. അതാ ബ്രെഡ് ഉണ്ട്, സോൾട്ടഡ് ബട്ടർ, ജാം, രണ്ട് മുട്ട, മുട്ട ഓംലെറ്റ് ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ചെറിയൊരു സവോളയുടെ പകുതി ചെറുതായിട്ട് നുറുക്കിയത്, പിന്നെ പച്ചമുളക് ഒരെണ്ണം വട്ടത്തിലരിഞ്ഞത്, ഉപ്പ്, ഇത്രയാണ് എടുത്തു വെച്ചിരിക്കുന്നത്. ഒരു സിമ്പിൾ ഓംലെറ്റ് ആണ് കേട്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് ഞാൻ BDS പഠിക്കുമ്പം അവിടുത്തെ ഹോസ്റ്റലിൽ ഞായറാഴ്ച ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് തന്നിരുന്ന ഒരു കോമ്പിനേഷനാണ്. അപ്പോൾ ഇതിങ്ങനെ കാണുമ്പോൾ നമുക്ക് നമ്മുടെ വയറ് ഫില്ലാവില്ല എന്നൊക്കെ തോന്നും. ഒരു പക്ഷേ ഞാനത് കഴിച്ച് ശീലിച്ചുകൊണ്ടായിരിക്കാം. എൻ്റെ വയറിന് ഇത് വളരെയധികം സാറ്റിസ്ഫൈഡ് ആണ് ആസ് എ ബ്രേക്ക്ഫാസ്റ്റ്. ആര്യൻകുട്ടനും ഞാനിത് കൊടുക്കാറുണ്ട്, അവനും ഒരുപാട് ഇഷ്ടമാണ് ഈ ഒരു കോമ്പിനേഷൻ. അധികം കൊടുക്കൽ വൈകുന്നേരം 4 മണി ചായയുടെ കൂടെയാണ് കൊടുക്കാറ്. നല്ല ഇഷ്ടമാണ് കേട്ടോ അവന്. അപ്പോൾ നിങ്ങളും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നമ്മളെപ്പോഴും ബ്രെഡും ജാമും മാത്രമാണ് കോമൺ ആയിട്ട് അങ്ങനെ കഴിക്കുക. ഇങ്ങനെ കഴിക്കുന്നവരുണ്ടായിരിക്കും കേട്ടോ, ഇല്ലയെന്നല്ല. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഇതുപോലെ ഒന്ന് കഴിച്ചു നോക്കണം. പിന്നെ സൺഡേസിലൊക്കെ നമ്മൾ പൊതുവെ മടിയായിരിക്കും, നമ്മൾ വൈകി എഴുന്നേനൊക്കെ വൈകി എഴുന്നേക്കാനൊക്കെ തോന്നും. അപ്പോൾ ആ സമയത്തൊക്കെ നിങ്ങൾക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്തായാലും. അപ്പോൾ ഞാൻ എന്താ ഓംലെറ്റ് ഉണ്ടാക്കിയെടുക്കാൻ പോവാണ്. ആദ്യം സവോളയും പച്ചമുളകും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തോട്ടോ ഉപ്പിലും കാര്യം. ഞാനൊക്കെ ഫുഡ് ഉണ്ടാക്കി തുടങ്ങിയപ്പം ചെറുതിലെ കുട്ടിക്കാലത്ത് മുട്ട പൊരിക്കുക, ചായ ഉണ്ടാക്കുക, ഇതൊക്കെയാണ് ആദ്യം ചെയ്യുക. അപ്പോൾ എപ്പോഴും ഉണ്ടാകുന്ന പ്രശ്നമാണ് ഉപ്പ് അടിയിൽ പോയിട്ട് ഈ മുട്ടയുടെ ഒരു ഭാഗത്ത് ഭയങ്കര ഉപ്പായിരിക്കും. അപ്പോൾ ഇതെങ്ങനെ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രശ്നം ഒഴിവാക്കി കിട്ടും കേട്ടോ. അപ്പോൾ എല്ലായിടത്തും ഈക്വലായിട്ട് ഉപ്പെത്തിക്കോളും, ഒരുപാട് ഉപ്പിട്ട് ഉപ്പ് മുന്നിട്ട് നിൽക്കരുത്. അപ്പോൾ ആ ഒരു മുട്ടയുടെ ടേസ്റ്റ് അങ്ങ് പോയി കിട്ടും. ഹോസ്റ്റലിൽ മുട്ട പൊരിച്ചതിൽ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ എനിക്ക് താല്പര്യമില്ല കേട്ടോ മുട്ടയിൽ ഇഞ്ചി വരുന്നതിനോട്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ ഇടാം. ഇതൊരു സിമ്പിൾ ഓംലെറ്റ് ആണ്. അപ്പം ഞാൻ ഇന്ന് എടുത്തേക്കുന്നത് വീറ്റ് ബ്രെഡ് ആണ് കേട്ടോ, ഗോതമ്പ് ബ്രെഡ്, അപ്പോൾ വോൾ വീറ്റ് ബ്രെഡാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ സാധാ ബ്രെഡ് എടുക്കാം. ഇപ്പോൾ ഹോസ്റ്റലിൽ സാധാ ബ്രെഡാണ് കിട്ടിയിരുന്നത്. ഇതിപ്പോൾ ഞാൻ കുറച്ച് ഹെൽത്ത് കോൺഷ്യസ് ആയിട്ട് ഇപ്പോൾ ഫുഡ് കഴിക്കുന്നതുകൊണ്ടാണ് വീറ്റ് ബ്രെഡ് സെലക്ട് ചെയ്തത്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഡയറ്റിലൊക്കെ വീറ്റ് ബ്രെഡ് ഉണ്ടാക്കി, ഞാൻ തന്നെ ഉണ്ടാക്കിയെടുക്കുക ചെയ്തായിരുന്നു. ഇതിപ്പോൾ എനിക്ക് ഉണ്ടാക്കാനുള്ള സമയമൊന്നും ഇല്ല, അപ്പോൾ അതുകൊണ്ട് ഞാൻ വീറ്റ് ബ്രെഡ് മേടിക്കുക ചെയ്തത്. ഇത് ഫ്രിഡ്ജിൽ വെച്ച ബ്രെഡാണ്, ഫ്രഷ് ആയിട്ട് കിട്ടുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ ഇതിൻ്റെ കൂടെ എടുക്കാം. പക്ഷേ ഞാനിത് ഫ്രിഡ്ജിൽ വെക്കുന്ന കാരണം ചൂടാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു ഓംലെറ്റ് അങ്ങ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ പാൻ അടുപ്പത്ത് വെക്കുക, ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. ഓയിൽ ഒഴിക്കുക നമ്മുടെ ഓംലെറ്റ്, ഓംലെറ്റിനുള്ള പ്രിപ്പറേഷൻ നമ്മൾ ചെയ്ത് വെച്ചേക്കുന്ന ഈ ഒരു സംഭവം ഒഴിക്കുക, തേച്ചിടുക, മറിച്ചിടുക, എടുക്കുക. ഓംലെറ്റ് റെഡിയാവും അപ്പോഴേക്കും. ഇപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് മേലെ കുരുമുളകൊക്കെ വിതറാം. നമ്മൾ വീട്ടിലല്ലേ, അപ്പോൾ നമുക്ക് എന്തായാലും ഉണ്ടാവും. ഹോസ്റ്റലിൽ കുരുമുളകിൻ്റെ അംശം ഉണ്ടായിരുന്നു, എനിക്ക് ഓർമ്മയില്ല, ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് ഈ ഒരു ഇഞ്ചിയും പച്ചമുളകും അതൊക്കെ ഉള്ളിയൊക്കെ തന്നെ ഓർമ്മ വരുന്നുള്ളൂ. അപ്പോൾ ഈ സവോളയ്ക്ക് വരെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെറിയ ഉള്ളി അരിഞ്ഞിടാം കേട്ടോ. അപ്പോൾ ഞാൻ എളുപ്പത്തിന് സവോള ഇട്ടുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇടുക. ഞാൻ പച്ചമുളക് ഒരുപാട് ഇടാറില്ല. നമ്മളിങ്ങനെ ആസ്വദിച്ച് കഴിക്കേണ്ട ഇടയ്ക്ക് പച്ചമുളക് ഒരുപാട് കടിക്കുക എന്നുള്ളത് ഭയങ്കര ഒരു ഡിസ്റ്റർബൻസ് ഉള്ളൊരു കാര്യമാണ് ആ എരിവ് വരുമ്പം. എനിക്ക് ഒരു മുളക് കടിക്കുന്ന ഇഷ്ടമാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഒരുപാടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊരു ഡിസ്റ്റർബൻസ് തന്നെയാണ്. അപ്പോൾ ഒന്നിലും നിങ്ങൾക്ക് പച്ചമുളകിൻ്റെ എണ്ണം കുറയ്ക്കാം, അല്ലെന്നുണ്ടെങ്കിൽ പച്ചമുളക് ഒഴിവാക്കിയിട്ട് കുരുമുളക് പൊടി വിതറാം. കുട്ടികൾ കൊടുക്കുമ്പം പച്ചമുളക് നമ്മളിപ്പോൾ അറിയാതെ കൊടുത്തു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ടാലും മതി കേട്ടോ, എങ്ങനെയായാലും കുഴപ്പമില്ല. എനിക്കങ്ങനെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് മുളക് കഴിക്കാൻ ഒരുപാട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കഴിച്ചോളൂ, പക്ഷേ അത് അത്ര നല്ലൊരു ശീലമല്ല ഒരുപാട് എരിവ് കഴിക്കുക എന്നുള്ളത് കേട്ടോ.
അപ്പോൾ ഞാൻ ആ സെയിം പാനിൽ തന്നെ ബ്രെഡ് ചൂടാക്കി എടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ബ്രെഡിൻ്റെ മേലെ ഓരോ തുള്ളി ബട്ടർ വേണമെങ്കിൽ തേച്ച് കൊടുക്കാം, അതും ടേസ്റ്റ് തന്നെയാണ്. പക്ഷെ ഞാൻ ബട്ടറൊന്നും ഒഴിക്കുന്നില്ല, എനിക്ക് അല്ലാണ്ട് കഴിക്കാനും ഇഷ്ടമാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് ബ്രെഡ് ചൂടാക്കി എടുക്കുക. അത് ഞാൻ പറഞ്ഞല്ലോ ഫ്രിഡ്ജിലിരുന്ന ബ്രെഡ് ആയതുകൊണ്ടാണ്. നമുക്ക് ഫ്രഷ് ആയിട്ട് കടയിൽ നിന്ന് മേടിച്ചോണ്ട് തന്നെ ഒരു ബ്രെഡാണെന്നുണ്ടെങ്കിൽ ചൂടാക്കേണ്ട ആവശ്യമൊന്നുമില്ല, അല്ലാതെ തന്നെ ഉപയോഗിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ചൂടാക്കി കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് ചൂടാക്കിയിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഞാൻ അതാ ഇതൊന്ന് ചൂടാക്കി എടുക്കുകയാണ്. ഒരുപാടൊന്നും ബ്രൗൺ നിറം ആവണ്ട കേട്ടോ, ജസ്റ്റ് ഒന്ന് അതിൻ്റെ ഒരു തണുപ്പൊക്കെ ഒന്ന് മാറിക്കിട്ടിയാൽ മാത്രം മതി. ഇനി പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ല. ബ്രെഡ് എടുക്കുക, ഒരു സൈഡിൽ ബട്ടർ തേക്കുക, അടുത്ത സ്ലൈസിൽ ജാം തേക്കുക, രണ്ടും കൂടി സാൻഡ്വിച്ച് പോലെ ആക്കിയിട്ട് ചെറിയൊരു പീസ് ഓംലെറ്റിൻ്റെ കൂടെ ചേർത്തങ്ങ് കഴിക്കുക കേട്ടോ, ഭയങ്കര രസമാണ്. ഇതിൽ ജാം ഞാനിപ്പോൾ ഇന്നൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് എടുത്തേക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ജാം കൂട്ടിക്കോളൂ, ഞാൻ ജാം ഒഴിവാക്കുകയാണ്. എനിക്ക് ബ്രെഡ് ബട്ടർ ഓംലെറ്റ് എന്നുള്ളൊരു കോമ്പിനേഷനും നല്ല ഇഷ്ടമാണ് കേട്ടോ. ഞാൻ എപ്പോഴാണെന്നുണ്ടെങ്കിലും ജാം കഴിച്ചിരുന്ന സമയത്താണെങ്കിലും ലാസ്റ്റ് ഒരു പീസ് ഞാൻ ബ്രെഡിനും ബട്ടറിനും ഓംലെറ്റിനായിട്ട് മാറ്റിവെക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക കേട്ടോ. ടാറ്റാ, ബൈ ബൈ.